മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കെപിസിസി പ്രസിഡന്റായി തുടരുമെന്നും താൻ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് ഇറങ്ങുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സീറ്റ് വിഭജന ചർച്ച UDFൽ ഇതുവരെ നടന്നില്ലെന്നും മുല്ലപ്പള്ളി ചോമ്പാലയിൽ പറഞ്ഞു. എന്റെ മുമ്പിൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ 20-ൽ 19 സീറ്റ് കിട്ടിയത്, അതുപോലെ അത്യുജ്വലമായ വിജയം കാഴ്ചവെക്കുക എന്നതിലപ്പുറം എനിക്കിപ്പോൾ യാതൊരു ദൗത്യവും ഇല്ല എന്ന് ഞാൻ അറിയുന്നു. മത്സരിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല. അതിന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിനെ കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം സാധിക്കുക എന്നത് മാത്രമാണ് എന്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ദൗത്യം. KPCC പ്രസിഡന്റായി തന്നെ ഉണ്ടാകും. KPCC പ്രസിഡന്റായിട്ട് ഞാൻ തന്നെ ഉണ്ടാകും. അതാണ് KPCC സോറി അഖിലേന്ത്യാ കോൺഗ്രസിന് പറ്റി ആഗ്രഹിക്കുന്നത്. ഈ മത്സരിക്കാൻ ഇല്ല എന്ന കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു. അത്തരം ചർച്ചകൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നയിക്കാനുള്ള ദൗത്യമാണ് എന്നെ പാർട്ടി ഏൽപ്പിച്ചത്. അപ്പുറം എന്താണ് പറയാനുള്ളത്? പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞ തില്ലങ്കേരി മോഡലിന്റെ ഒരു സാധ്യത പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമുണ്ടെന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുക. ശക്തമായിട്ട് ആരോപണം ഞാൻ ഉയർത്തിയല്ലോ, വസ്തുതകളുടെ വെളിച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാമാണികമായ ഒരു ദിനപത്രം മാതൃഭ്യാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് ഇന്നലെ മിസ്റ്റർ PP ശശീന്ദ്രനാണെന്നാണ് തോന്നുന്നത് അത് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിലും ഞങ്ങൾ പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്കും ആ കാര്യം ബോധ്യപ്പെട്ടിരുന്നു. KPCC ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കൃത്യമായ പഠനം ഞങ്ങൾ നടത്തുകയുണ്ടായി വസ്തുതകളുടെ വെളിച്ചത്തിൽ. അതിൽ കൃത്യമായിട്ട് ഈ കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. BJPയുടെ വോട്ട് CPMനെ മറച്ചു കൊടുത്തിരിക്കുന്നു, CPMന്റെ വോട്ട് തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഇതൊരു നാണം കെട്ട ഇടപാടാണ്. കോൺഗ്രസ് ഒന്നുകൂടെ പ്രതിപക്ഷത്തിൽ വന്നാൽ അവിടെ BJP വളരില്ലേ സ്വാഭാവികമായും? അത്തരം ഒരു സംശയം വേണ്ട. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ കേരള രാഷ്ട്രീയം നിങ്ങൾ വിലയിരുത്തുക. എന്തെന്നെല്ലാം ആവേശമാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കുള്ളത്. രാഷ്ട്രീയം ഇത്ര മാറൊക്കെ മാറിയിരിക്കുകയാണ്. കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും അധികാരത്തിൽ വരും, സംശയിക്കേണ്ട കാര്യമില്ല. അതിലപ്പുറം നിങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടായിട്ടില്ല. വരും വരും വരും. ഈ UDFലെ സീറ്റ് വിഭജന ചർച്ചകളുടെ ഒരവസ്ഥ എന്താ? UDFലെ സീറ്റ് വിഭജന ചർച്ച ഒരു ഔപചാരികമായ ചർച്ച ഇപ്പോഴും നടന്നു കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് പ്രസിഡന്റിന്റെ മണ്ഡലം ഉൾപ്പെടുന്ന വടകര ലീഗിന് വേണം, പേരാമ്പ്രയിലും ബേപ്പൂരിലും ലീഗിനാണ് വിജയ സാധ്യത. ലീഗിന്റെ സംസ്ഥാന നേതൃത്വം അങ്ങനെ പറഞ്ഞു? ജില്ലാ പ്രസിഡന്റാണ് പറഞ്ഞത്. ഞാൻ അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയില്ല. ഞാൻ അഭിപ്രായം രേഖപ്പെടുത്താം. പാർട്ടി ഫോറത്തിലായിരിക്കും. അതുപോലെ തന്നെ ഐക്യനാധിപത്യ കക്ഷിയെ സംബന്ധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അവിടെ മാത്രമേ ഞാൻ അവതരിപ്പിക്കുള്ളൂ. അല്ലാതെ പരസ്യമായിട്ട് ഇതൊക്കെ തന്നെ എനിക്ക് പറയാൻ പറ്റുമോ? ഇതൊക്കെ തന്നെ തീരുമാനിക്കേണ്ടത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ കക്ഷിയുമായിട്ട് ആലോചിച്ചാണ് ഞങ്ങൾ ഓരോ നിയോജകമണ്ഡലത്തെ കുറിച്ചുമുള്ള ഞങ്ങളുടെ തീരുമാനം അറിയിക്കുക. ഇതാണല്ലോ എന്റെ മണ്ണ്. ഇവിടെ ഞാൻ ജനിച്ച മുതൽ ഞാൻ കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നു. കൈപ്പത്തിയല്ല, കോൺഗ്രസിന്റെ പരമ്പരാഗത ചിഹ്നങ്ങളിലാണ് ഞാൻ മത്സരിച്ചുകൊണ്ടിരുന്നത്. ഓരോ കാലഘട്ടത്തിലും കോൺഗ്രസിന്റെ ചിഹ്നങ്ങൾ മാറിക്കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ആ കോൺടെക്സ്റ്റും ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയല്ല. പുതിയ കക്ഷികളെ ഏതെങ്കിലും UDFൽ വരാനുണ്ടോ? ഇനി കുറച്ച് സമയമുള്ളൂ. ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇതുവരെ എന്റെ മുമ്പിൽ അത്തരം ഒരു പ്രപ്പോസൽ വന്നിട്ടില്ല. ചിലരൊക്കെ തന്നെ വ്യക്തിപരമായ ബന്ധം വെച്ചുകൊണ്ട് ബന്ധപ്പെടാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തീരുമാനമെടുക്കാൻ വയ്യ. കേരളപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് എടുക്കണം. അത് കഴിഞ്ഞ് ഐക്യജനാധിപത്യ കക്ഷിയിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചാൽ മാത്രമേ പുതിയ ഘടക കക്ഷികളെ വല്ലവരെയും പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്ന് കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. PC ജോർജ് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ? PC ജോർജ് ഇതുവരെ എന്നെ ബന്ധപ്പെട്ടില്ല. എന്റെ നല്ല സുഹൃത്തായിട്ട് പോലും ആ ചർച്ചയൊന്നും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. വ്യക്തിപരമായിട്ട് നിങ്ങോട്ട് പറഞ്ഞു കാണുമായിരിക്കും, അല്ലാതെ ഉത്തരവാദപ്പെട്ട ഒരു ബോഡിയിൽ അദ്ദേഹം അത് പറഞ്ഞായിട്ട് എനിക്കറിയില്ല. മുന്നണിക്ക് പുറത്തുള്ളവർക്ക് സീറ്റ് ഇല്ലല്ലോ. ഞാൻ ഇതേക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങളുടെ മുന്നണി ചർച്ചകൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങാതെ ഞാൻ എങ്ങനെ ഇക്കാര്യത്തെ കുറിച്ച് പറയും? ഞങ്ങൾ ഈ രാജ്യത്തെ
ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ട് മുഴുവൻ ആളുകളുടെയും വോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരമൊരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വേണമോ എന്ന് തീരുമാനിക്കേണ്ട ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരാണ്. അല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വടകര മേഖലയിലാണല്ലോ ജനകീയ മുന്നണിയൊക്കെ ഉണ്ടാക്കിയത്. ആ ജനകീയ മുന്നണി നിലനിൽക്കുമോ, ആർഡിക്ക് സീറ്റ് വടകര സീറ്റ് കൊടുക്കുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം. ഇതേക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല. തെരഞ്ഞെടുപ്പിനെ ഞാൻ തന്നെ നയിക്കണമെന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത്. ആ തീരുമാനത്തിനപ്പുറം എനിക്കൊരു തീരുമാനം ഇപ്പോഴില്ല. ഞാൻ എല്ലാ കാലത്തും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ശിരസ വഹിച്ച ആളാണെന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലേ. അതെനിക്ക് വിയോജിപ്പുള്ള കാര്യമുണ്ടെങ്കിൽ ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന ശേഷം ഇന്നുവരെ, സത്യം പറഞ്ഞാൽ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന ശേഷം ഇന്നുവരെ ഒറ്റ തെരഞ്ഞെടുപ്പിൽ ഞാൻ മാറിയിരുന്നില്ല എന്നാണ് ഏറ്റവും രസം. 1980 ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 6 മാസം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്നോട് മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ട എൻ്റെ അമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ അതുപോലെ സ്ഥാനമുള്ള ഇന്ദിരാജിയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിലും എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. എനിക്കെന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥാനാർത്ഥികളുടെയും അത് എല്ലാ കാലത്തും തീരുമാനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആ തീരുമാനത്തിനനുസരിച്ച് ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ തവണ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. ഞാൻ KPCC അധ്യക്ഷനാണ്. അതുകൊണ്ട് വടകര നോമിനേഷൻ കൊടുക്കണമെന്ന് എല്ലാവരും നിർദ്ദേശിച്ചു. ഞാൻ ആളുകളുടെ പേര് പറഞ്ഞില്ല. ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി അഖിലേന്ത്യാ തലത്തിൽ കൂടിയപ്പോൾ ആദ്യമായിട്ട് ഈ പ്രശ്നമാണ് വന്നത്. ഞാൻ മത്സരിക്കണമെന്ന കാര്യം എല്ലാവരും ഏകണ്ഠമായിട്ട് പറഞ്ഞു. ഞാൻ കൊടുത്ത ഉത്തരം, എനിക്ക് കേരളത്തിലെ 20 നിയോജകമണ്ഡലത്തിലും പൂർണ്ണമായിട്ട് പ്രവർത്തിക്കേണ്ടതുകൊണ്ട് വടകര മാത്രം എനിക്ക് കൺഫേം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ അവരെ കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ അതിന് പൂർണ്ണമായിട്ടും അംഗീകരിക്കേണ്ടായിരുന്നു. നിലവിൽ ഈ നേരത്തെ പറഞ്ഞ സാഹചര്യമാണ് 140 മണ്ഡലങ്ങളിൽ ഓടി നടക്കേണ്ടി വരും ഇത്തവണ. അപ്പോൾ ഒരു മണ്ഡലത്തിലായി ഒതുങ്ങാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാതിരുന്നത് പോലെ തന്നെ ഇത്തവണ KPCC പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് നിയമസഭയിലേക്കും മത്സരിക്കുന്നില്ല. 140 നിയോജകമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട KPCC അധ്യക്ഷൻ ഒരു നിയോജകമണ്ഡലത്തിൽ മാത്രം അദ്ദേഹത്തിന് കൺഫേം ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു? ഇല്ല, അസാധ്യമാണത്, മനുഷ്യ സാധ്യമല്ല. എല്ലാവരുടെയും മുഖത്ത് ഓടിയെത്തണ്ടല്ലേ? അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ KPCC അധ്യക്ഷനായി തന്നെ ഈ പദവിയിൽ തുടരുന്നതാണ്. അതാണ് ഹൈക്കമാൻഡിൻ്റെ ആഗ്രഹം.